അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സോൾവ് സോൾവുമായി പ്രോബ്ലത്തിലേക്ക് കുറേ കൂട്ടുകാർ പല വിഷയങ്ങളിലും സംശയം ചോദിച്ചുകൊണ്ട് കൊണ്ട് കമൻറ്റ് അയക്കുന്നുണ്ട് ചോദിച്ച പല വിഷയങ്ങളിലും മുമ്പ് വീഡിയോകൾ തന്നെ ചെയ്തതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാത്തത് ഇനി ആർക്കെങ്കിലും മറുപടി കിട്ടാത്തവർ ഉണ്ടെങ്കിൽ സോൾവ് മൈ പ്രോബ്ലം എന്ന് എഴുതാതെ ചാനലിലുള്ള പഴയ വീഡിയോകളിൽ കമൻ്റ് ചെയ്താൽ അതിന് അപ്പോൾ തന്നെ താഴെ റിപ്ലൈ തരുന്നതാണ് എന്നറിയിക്കുന്നു ആവർത്തനമില്ലാത്ത വിഷയങ്ങളിലാണ് വീഡിയോ ചെയ്യുന്നത് അത്തരം ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് ചില കൂട്ടുകാർ കൈവിഷത്തെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കൈവിഷം കൊണ്ട് ഗർഭധാരണം ഇല്ലാതാകുമോ എന്ന സംശയമുള്ളവരുണ്ട് കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ കേട്ടുപോരുന്ന ഒന്നാണ് കൈവശം എന്നുള്ളത് അസൂയയും ശത്രുതയും കൊണ്ട് അവൻ്റെ സഹോ സഹോദരനെതിരായി പല ക്രിയകളും ചെയ്യിപ്പിക്കും ചിലർ ആക്രമിക്കും ചിലർ ചീത്ത പറയും ചിലർ ആളുകളെ കൊലപ്പെടുത്തും ഇതൊക്കെ വ്യാപകമായ ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതും ഇതേപോലെ തന്നെ തൻ്റെ സഹോദരനായ ഒരു മനുഷ്യന് നേരെ ഒരാൾ ചെയ്യുന്ന ഒരു ദുഷ്ടക്രിയയാണ് കൈവിഷപ്രയോഗവും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് കൈവിഷം നൽകുക എന്നൊരു ഏർപ്പാട് പണ്ട് ഏറെ പ്രചാരമുണ്ടായിരുന്നു വശീകരിക്കാനും സ്വാർത്ഥ ലാഭത്തിനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുമൊക്കെ വേണ്ടിയാണ് കൈവിഷം നൽകുന്നത് ആഹാര സാധനങ്ങളിലൂടെയാണ് കൈവിഷം നൽകുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ സിഹറിൻ്റെ കൂട്ടത്തിലാണ് കൈവിശത്തെ എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് ഏഴ് വൻദോഷങ്ങളിൽ ഇതും പെടുന്നു ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റാത്ത അതീവ ഗൗരവമായ ഒരു ദുഷ്ടക്രിയയാണ് ഇത് സ്ത്രീകളുടെ ആർത്തവ രക്തവും മറ്റു ചില മരുന്നുകളുമൊക്കെ കൂട്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നും ഏതൊരു ഭക്ഷണ സാധനത്തിൽ ഇത് ചേർത്ത് കൊടുത്താലും തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ് ധനമോഹികളായ മന്ത്രവാദികളെയും ആവിചാരം ചെയ്യുന്നവരെയും കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ മാനസികമായി തകർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് കൈവിഷം ബാധിച്ചവരുടെ ചില ലക്ഷണങ്ങൾ പറയാം വയറുവേദനയാണ് പ്രധാനമായും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഹോസ്പിറ്റലിൽ പോയാലും ഇത് വിട്ടുമാറില്ല മറ്റൊന്ന് ക്ഷീണം ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കൂടുതൽ താൽപ്പര്യമുണ്ടാവുക കുളിക്കാനും നഖം മുറിക്കാനും ഇവർക്ക് മടിയാണ് ഭക്ഷണത്തിലൂടെ വയറിനുള്ളിലെത്തിയ കൈവിഷം കുടലിൽ തങ്ങി നിൽക്കുന്നതു മൂലം ഗ്യാസ്ട്രബിൾ നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ എന്നിവയും ഉണ്ടാകും എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത പോലെ ആരാധനാ കർമ്മങ്ങളോട് താല്പര്യമില്ലായ്മ എന്തിനോടും ചടപ്പ് കൂട്ടത്തിൽ ചേരാൻ മടി നല്ല ഭക്ഷണ സാധനങ്ങളോട് പോലും വേണ്ടായിക ഇങ്ങനെ തുടങ്ങി പല ലക്ഷണങ്ങൾക്കും പുറമെ വാശി ദേഷ്യം കാരണമില്ലാതെ വീട്ടിലുള്ളവരോട് വഴക്കിടുക സ്നേഹത്തോടെ പറയുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ആവുക എന്നിവയൊക്കെ കൈവിഷ ബാധയേറ്റവരിൽ കാണുന്നു ഒരു കാര്യം ഓർക്കുക ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും തന്നെ എപ്പോഴും ഇത് ബാധിച്ചതുകൊണ്ട് മാത്രമാവില്ല ഇനി ഒരാൾക്ക് തലവേദനയോ വയർ ഉണ്ടായാൽ അത് കൈവിഷം കിട്ടിയതാണ് എന്ന് തീരുമാനിക്കേണ്ടതുല്ല കൈവിഷബാധ തിരിച്ചറിയാനും പരിഹാരം നിർദ്ദേശിച്ചു തരാനും കഴിയുന്ന ചികിത്സകരും ഉസ്താദുമാരും ഗുരുക്കന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ സമീപിക്കുകയാണ് വേണ്ടത് ഒരാൾക്ക് കൈവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നറിയാൻ ഒരു പരിശോധനാ മാർഗം ഞാൻ പറയാം കാട്ടു കാട്ടുകൈപ്പയുടെ നീര് കുത്തിപ്പിഴിഞ്ഞ് അഞ്ച് തുള്ളി വീതം രണ്ട് കൈകളുടെയും ഉള്ളനടിയിൽ ഇറ്റിച്ച് ഇളകാതെ പത്ത് മിനിറ്റ് വെക്കുക ശേഷം കൈ ചരിച്ചാൽ നീര് വാർന്നു പോകാതെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദേഹത്ത് കൈവിഷം ഉണ്ടെന്ന് മനസ്സിലാക്കാം കൈവിഷം ബാധിച്ചവർക്ക് ഉസ്താദുമാർ തത്സമാത് ചികിത്സയിലൂടെയും ചിലർ ഉള്ളിലേക്ക് മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട് ചിലർ ഒരു മരുന്നും കൊടുക്കാതെ വിഷബാധയേറ്റ ആളുടെ പൊക്കിൾ ഭാഗത്ത് ഗ്ലാസ് വെച്ച് വിഷവസ്തു പുറത്ത് ചികിത്സ അറിയുന്ന ഗുരുക്കന്മാരെ കാണുകയാണ് ഏറ്റവും നല്ല വഴി കൈവിഷത്തിനെതിരെയുള്ള ചില ചികിത്സകൾ ഞാൻ ഇവിടെ പറയാം വയമ്പ് പച്ചവെള്ളത്തിൽ അരച്ചു കുടിച്ചാൽ കൈവിഷം ഛർദ്ദിച്ചു പോകും അതുപോലെ പിടക്കോഴിയുടെ തലച്ചോറ് ചുട്ടു തിന്നുക മറ്റൊന്ന് ചൂടുള്ള ഒലിവെണ്ണ കുടിക്കുക അതുപോലെ മറ്റൊന്ന് കൂവളത്തിന്റെ വേര് മോരിൽ അരച്ചു കുടിക്കുക തുടങ്ങിയവയൊക്കെ ചില ചികിത്സാ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് കൈവിഷത്തിനെതിരെയുള്ള ഒന്ന് രണ്ട് ആത്മീയ ചികിത്സകൾ കൂടി ഈ വീഡിയോയിൽ പറയാം വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേര് അമ്പത് ഗ്രാം എടുത്ത് പശുവിൻ പാലിൽ അരച്ച് ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് അതിൽ സൂറത്തുൽ ഫാത്തിഹ ഏഴു പ്രാവശ്യം ആയത്തുൽ കുറിസി ഏഴു പ്രാവശ്യം സൂറത്തുൽ ബക്രയില നൂറ്റി രണ്ടാമത്തെ ആയത്ത് ഏഴു പ്രാവശ്യം സൂറത്തുൽ ജിന്ന് ഏഴു പ്രാവശ്യം സൂറത്തുൽ മാവിതത്തേനി കൊല്ലാവുത് ബിറബിൽ ഫലക്കും കൊല്ലാവുത് ബിറബി നാസും ഈ സൂറത്തുകൾ നാൽപ്പത്തിയൊന്ന് തവണയും മോദി മന്ത്രിച്ച് വെറും വയറ്റിൽ കുടിക്കുക കുടിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേയും രണ്ട് ദിവസം ശേഷവും ഇറച്ചി മത്സ്യം എന്നിവ കഴിക്കാതിരിക്കുക അതുപോലെ ചെയ്യുന്ന ദിവസം ഇത് കഴിച്ചതിന് ശേഷം വെറും വയറ്റിൽ ഇത് കഴിച്ചതിന് ശേഷം ഉച്ച വെള്ളം മാത്രം കുടിക്കുക ഛർദ്ദിച്ചോ വയറിളകിയോ കൈവശം പുറത്തു പോകും അതേപോലെ മറ്റൊരു ചികിത്സ കൂടി പറയാം ഇത് കുറെ കൂടി എളുപ്പവുമാണ് ഏഴ് കതളിപ്പഴം ഓരോ ദിവസവും ഓരോ പഴം എടുത്ത് അതിൽ അൻപത് തവണ ആയത്തിൽ കുറിസി ഓതി ഓരോ പഴത്തിലും ഊതി ഏഴ് ദിവസം തുടർച്ചയായി കഴിക്കണം ഓരോ ദിവസവും ഓരോ പഴത്തിൽ അൻപത് പ്രാവശ്യം ആഴത്തിൽ കുറിച്ച് ഊതി ഓരോ ദിവസവും രാവിലെ ഓരോ പഴം കഴിക്കുക എന്നാൽ സിഹിറ് മാരണ ദോഷങ്ങൾ എല്ലാം മാറുന്നതാണ് കൈവിഷമേൽക്കുന്നവർക്ക് അത് അവരെ മാനസികമായി തന്നെ തളർത്തുന്ന കാര്യമാണ് ബിസിനസ് ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാം ഇത് ബാധിക്കാം അതുപോലെ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അതിൽ നിന്നെല്ലാം പിറകോട്ടു പോവുകയും ഞാൻ മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഇത്തരം ക്ഷുദ്രക്രിയകൾ സംശയിക്കാം കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും ഇത്തരം ക്രിയകൾ ചെയ്യും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർ നല്ല ഉസ്താദുമാരെ കണ്ടെത്തി പരിഹാരം തേടുകയാണ് വേണ്ടത് മറ്റൊന്നു കൂടി ഓർക്കണം ഇത്തരം ചികിത്സകൾ വലിയ തട്ടിപ്പിൻ്റെ മേഖല കൂടിയാണ് അത്തരം ആളുകളുടെ അടുത്തൊന്നും പോയി പെട്ട് പണവും മാനവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് അതേപോലെ അന്യ സമുദായക്കാരാൽ നടത്തുന്ന മന്ത്രവാദ ചികിത്സകളുടെ അടുത്ത് പോയി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവരുത് വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഇത്തരം സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്നും കണ്ണേറുകാരുടെ കണ്ണീറിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും കാത്തുരിഷിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു